بسم الله الرحمن الرحيم هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا ورسول الله معلمنا സുഹൃത്തുക്കളെ, നമ്മുടെ ചർച്ചയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സെക്ഷനിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നേരത്തെ വിഷയാവതരണമായിരുന്നു. ഇനിയുള്ളത് ചോദ്യോത്തരാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും. ഇക്ബാൽ, ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും പണ്ഡിതന്മാർ ആയിരിക്കും. ഇതിന് ഈ ചോദ്യോത്തര സെഷൻ ആകെ അനുവദിച്ചിട്ടുള്ള സമയം 1 മണിക്കൂറാണ്. ചോദ്യകർത്താവ് 2 മിനിറ്റും ഉത്തരം പറയുന്ന ആൾ 3 മിനിറ്റും ഉപയോഗിക്കും. ചോദിക്കുന്ന ആൾക്ക് 1 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റും 1.5 മിനിറ്റ് കഴിഞ്ഞാൽ യെല്ലോ ലൈറ്റും 1.5 മിനിറ്റ് കഴിഞ്ഞാൽ റെഡ് ലൈറ്റും കത്തും. 1/2 മിനിറ്റ് ഗ്രേസ് പീരീഡ് ഉണ്ടായിരിക്കും. ആ 2 മിനിറ്റിൽ തന്നെ നിർത്താൻ ശ്രദ്ധിക്കുക. ഉത്തരം പറയുന്ന ആൾക്ക് 3 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ള സമയം. 2 മിനിറ്റിൽ ചുവന്ന ലൈറ്റും 2.5 മിനിറ്റിൽ മഞ്ഞ ലൈറ്റും 2.5 മിനിറ്റിൽ 2 മിനിറ്റിൽ പച്ചയും 2.5 മഞ്ഞയും 2.5 മിനിറ്റിൽ ചുവപ്പ് ലൈറ്റും കത്തുന്നതാണ്. 1/2 മിനിറ്റ് 30 സെക്കൻഡ് ഗ്രേസ് പീരീഡ് ഉണ്ട്. ഈ സമയം കൊണ്ട് ചർച്ച ഉപസംഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ദയവചെയ്ത് ഒരിക്കൽ കൂടി മൊബൈൽ ഒന്നുകിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലന്റ് മോഡിൽ ഇടുകയോ ചെയ്യുക. ചർച്ചയുടെ സുഗമമായി നടത്തുവാൻ നിങ്ങൾ കൂടി സഹകരിക്കുക. ഇടയ്ക്കിടയ്ക്കുള്ള യാത്ര കഴിയുമെങ്കിൽ ഒഴിവാക്കുക. ആദ്യത്തെ 1/2 മണിക്കൂർ വിഷയാവതരണം തുടങ്ങിയ സുന്നി വിഭാഗക്കാർ ചോദ്യം ചെയ്യുന്നതും ചോദിക്കുന്നതും മുജാഹിദ് വിഭാഗം മറുപടി പറയുന്നതുമാണ്. അതിനുശേഷമുള്ള 1/2 മണിക്കൂർ മുജാഹിദ് വിഭാഗം ചോദ്യം ചോദിക്കുന്നതും ആദരണീയായ പണ്ഡിതന്മാർ മറുപടി പറയുന്നതുമാണ്. ചോദ്യത്തിന്റെ സമയം ഒന്നുകൂടി പറയുകയാണ്. ചോദ്യം ചോദിക്കുന്നവർ 2 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നതല്ല, കുറഞ്ഞാൽ തെറ്റില്ല. മറുപടി പറയുമ്പോഴും പരമാവധി അനുവദിച്ചിട്ടുള്ള സമയമാണ് 3. അതിൽ കുറഞ്ഞാൽ ആരും കുറ്റം പറയില്ല.
അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മുടെ അടുത്ത ഒരു മണിക്കൂർ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. റെഡി മുഹമ്മദ്? റെഡിയല്ലേ? അമീദ് ഭായ് റെഡി? അല്ലാഹു നമ്മുടെ ഈ ചർച്ച ചലവത്താക്കി തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. الحمد لله رب العالمين والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين. പ്രിയമുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സൗഹൃദപരമായ ഈ സംവാദത്തിൽ ചർച്ചയിൽ മുജാഹിദ് പക്ഷത്ത് നിന്ന് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ആ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞങ്ങളിവിടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ 17 പ്രാവശ്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഇയ്യാക്ക നഅബ്ദു വഇയ്യാക്ക നസ്തഈൻ, നിന്നോട് മാത്രം, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അതിന് അദ്ദേഹം അർത്ഥം പറഞ്ഞത്, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ നിന്നോട് മാത്രം ചോദിക്കുന്നു എന്നാണ്. ഞങ്ങൾക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഇയ്യാക്ക നസ്തഈൻ എന്ന പദത്തിന് മനുഷ്യ കഴിവിൽ പെടാത്തത്, മനുഷ്യ കഴിവിന് അതീതമായത് നിന്നോട് മാത്രം ചോദിക്കുന്നു എന്ന് ഏത് പ്രാമാണികമായ മുഫസ്സിറാണ് പറഞ്ഞത്? കാരണം ഖുർആനിന്റെ അർത്ഥം പറയേണ്ടത് നമ്മുടെ സ്വന്തം വയ്യല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, മം ഫസ്സറൽ ഖുർആന ബിറഈഹി ഫലിയതബവ മഖാദഹു മിനന്നാർ. നിങ്ങൾ ആരെങ്കിലും ഖുർആൻ സ്വന്തമായി വ്യാഖ്യാനിച്ചാൽ അവൻ നരകത്തിൽ ഒരിരിപ്പിടം അവൻ ഒരുക്കിക്കൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ ഖുർആനിന് അർത്ഥം പറയേണ്ടത് പ്രാമാണികരായ പണ്ഡിതന്മാരാണ്. അവരുടെ തഫ്സീറുകളിൽ നിന്ന് ഈ അർത്ഥം ഉദ്ധരിക്കണം എന്നാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ചോദ്യം. ഉദ്ധരിക്കാമോ? രണ്ടാമതായി, അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് തന്നെ ചോദിക്കുന്നു, മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ, അങ്ങനെ അള്ളാഹുവല്ലാത്തവരോട് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മുമ്പിലുള്ള ജനങ്ങളോട്, അല്ലെങ്കിൽ തന്റെ മുമ്പിലുള്ള സമൂഹത്തോട് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്, സഹായം ചോദിച്ചത്, അത് നിങ്ങളുടെ നിർവേദന പ്രകാരം ശിർക്കല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് മറുപടി പറയാം. ചോദ്യം രണ്ടെണ്ണമാണ്, നമ്മൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ടൈം 3 മിനിറ്റാണ്. ഒന്നാമത്തത്, ഇയ്യാക്ക നഅബ്ദു വഇയ്യാക്ക നസ്തഈൻ. ഇയ്യാക്ക നസ്തഈൻ എന്നതിൽ നിന്നെ മാത്രം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വിഷയത്തിൽ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ എന്ന് ഏത് മുഫസ്സിറാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പരിശുദ്ധ ഖുർആൻ തന്നെ തഫ്സീറാണ് ആ വിഷയത്തിൽ. ഇയ്യാക്ക നഅബ്ദു വഇയ്യാക്ക നസ്തഈൻ, ഇയ്യാക്ക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ അതേ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വതആബനു അലൽ ബിർരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽഉദ്വാൻ. നിങ്ങൾ നന്മയിലും ഭക്തിയിലും പരസ്പരം സഹായിക്കുക, തിന്മയിലും ശത്രുതയിലും പരസ്പരം സഹായിക്കരുത് എന്ന്. ആ ഒരൊറ്റ വാചകം കൊണ്ട് തന്നെ ഇയ്യാക്ക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞ വാചകം, വതആബനു അലൽ ബിർരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽഉദ്വാൻ എന്ന ആയത്തിനോട് എതിരായി വരുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. അതുകൊണ്ട് തന്നെ ഇയ്യാക്ക നസ്തഈൻ എന്ന് പറയുമ്പോൾ നിന്നോട് മാത്രം എന്ന് ഇയ്യാക്ക എന്ന മഫ്ഊലിനെ മുന്തിച്ചുകൊണ്ട് തന്നെ ഹസ്റു ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പ്രയോഗം എന്ന് മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നു. എല്ലാ മുഫസ്സിറുകളും ആ വിജയം അത് ഹസ്റു ചെയ്യപ്പെടാനുള്ള കാരണങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യ കഴിവിനതീതം എന്നത് ആ വിഷയത്തിൽ ആസ്പദമാക്കി മാത്രമല്ല, അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന എല്ലാ പരസ്പരമുള്ള സഹായങ്ങൾക്ക് ഉപരിയായി പടച്ച തമ്പുരാനോട് മാത്രം ചോദിക്കേണ്ട ചില സഹായത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് മനുഷ്യ കഴിവിനതീതം എന്ന് പറയുവാനുണ്ടായ കാരണം. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യ കഴിവിനതീതമായ കാര്യം ചോദിച്ചു എന്ന ചോദ്യം, ആ ചോദ്യം തന്നെ തെറ്റാ. കാരണം മനുഷ്യ കഴിവിനതീതമായ കാര്യം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചിട്ടേ ഇല്ല. കാരണം
സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നത് പ്രവാചകനാണ്. ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തുള്ള മുഴുവൻ വസ്തുക്കളും ജിന്നുക്കളാവട്ടെ മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ പക്ഷിപ്രവാദികളാവട്ടെ എല്ലാത്തിനെയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു കീഴൊതുക്കി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബിയുടെ ചോദ്യം ഖാല അയ്യുഹൽ മലഉ അയ്യുക്കും യഅതീനി ബിഅർശിഹാ എന്ന പദം തന്നെ ചോദ്യമല്ല, അത് ശക്തമായ ഒരു കൽപ്പനയാണ്. നിങ്ങളിൽ ആർക്ക് കഴിയും ഇത് കൊണ്ടുതരാൻ എന്നത്, ഇത് തന്നെ ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാർ ശക്തമായി അത് വിശദീകരിച്ചിട്ടും ഉണ്ട്. ഇതൊരിക്കലും ചോദ്യമല്ല. അത് പിന്നെ നിഷേധിക്കുന്ന ആളുകളെ ഒന്നാമതായി ഉത്തരം മുട്ടിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇമാം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിന്റെ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇമാം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യ കഴിവിനതീതമായ കാര്യം ചോദിച്ചു എന്ന കാര്യം തന്നെ അത് തെറ്റാണ്. അത്തരം വിഷയം തന്നെ പറയാൻ പാടില്ലാത്തതാണ്. മനുഷ്യ കഴിവിനതീതമായ ആ വേർഡാണ്, മനുഷ്യ കഴിവിനതീതമായ. നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു, ശരിയാണ്, പക്ഷെ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ നിന്ന് എന്ന് ആ വാക്കിന് ആരാണ് അങ്ങനെ ഒരു തഫ്സീർ പറഞ്ഞത്? ആ തഫ്സീർ ഉദ്ധരിക്കാനാണ് പറഞ്ഞത്, അത് ഉദ്ധരിച്ചിട്ടില്ല. അതേപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മുമ്പിലുള്ള സദസ്സിനോട് ചോദിക്കുന്നു, അയ്യുക്കും യഹ്തീ നബി അർശിയ. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം തന്റെ മുമ്പിൽ എത്തിക്കണം. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എന്ന് പറയുന്നത് അങ്ങ് അകലെ ഒരു മാസക്കാലത്തോളം യാത്ര ചെയ്ത് പോകേണ്ട അത്രയും ദൂരെയാണ് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം. അത് തന്നെ ആ കൊട്ടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വളരെ ഭദ്രമായി സ്ഥാപിക്കപ്പെട്ട ആ സിംഹാസനം. ബിൽക്കീസ് രാജ്ഞിയും സംഘവും പുറപ്പെട്ട് അവരെ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ എത്താൻ ആയിരിക്കുന്നു. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം അതാ ചോദിക്കുന്നത്, ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ആർക്ക് എത്തിക്കാൻ കഴിയും? അത് മനുഷ്യ കഴിവിൽ അതീതമാണ് എന്നത് ഏത് സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാവും. അത് മനുഷ്യ കഴിവിന് അതീതമാണ്. ആ കാര്യമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ മുമ്പിലുള്ള ജിന്നുകളും ഇൻസുകളുമായ ആ സമൂഹത്തോട് ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ മനുഷ്യ കഴിവിന് അതീതമായി കാര്യം ചോദിച്ചിരിക്കുന്നു, അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനുഷ്യ കഴിവിന് അതീതമല്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തഫ്സീർ പറഞ്ഞിട്ടില്ല, അതേപോലെ ഇങ്ങനെ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യ കഴിവിന് അതീതമായ സംഭവമല്ല എന്നും ഏത് പണ്ഡിതന്മാരാണ് പറഞ്ഞത് എന്ന് വ്യക്തമായ മറുപടി പറയണമെന്ന് ഞങ്ങൾ ചോദിക്കാം. സഹോദരന്റെ ചോദ്യം വീണ്ടും അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ്. ഉത്തരം കൃത്യമായി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ഖുർആൻ ആ പറഞ്ഞയിടത്തുനിന്ന് വ്യക്തമായും കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ആളുകൾക്ക് മനസ്സിലാകും. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പരസ്പരം നിങ്ങൾ സഹായിക്കണം എന്ന് അല്ലാഹു ഒരിടത്ത് പറയുന്നു. മറ്റേടത്ത് അല്ലാഹു പറയാൻ ആവശ്യപ്പെടുന്നു, ഇയ്യാക നസ്തഈനു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന്. ആ വിഷയത്തിൽ നിന്ന് വ്യക്തമാണ് സഹോദര ആ വിഷയം. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു എന്ന് തന്നെ. മഹാനായ ഇമാം റാസി റഹ്മഹുള്ള തന്റെ തഫ്സീറു റാസിയിൽ ഈ വിഷയം എടുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അന്നൽ മുറാദ അൻ യകൂന ദാലിക ദലാലത്തുൻ ലിബൽഖീസ് അലാ ഖുദ്റത്തില്ലാഹി തആല വഅലാ നബുവത്തി സുലൈമാൻ അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനത് പറഞ്ഞു എന്ന് പറഞ്ഞു എന്തത് എന്തിനാണ് അയ്യുക്കും യഅതീനി ബിഅർശിഹ എന്ന് പറഞ്ഞു സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്ന വിഷയം. അന്നൽ മുറാദ അയ്യകൂന ദാലിക അക്കാര്യമാകണം, ദലാലത്തുൻ ലിബൽഖീസ് അലാ ഖുദ്റത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ മേൽ ബൽഖീസിനൊരു ദലാലത്തായിരിക്കണം. വഅലാ നബുവത്തി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നബുവത്തിന്റെ മേലും അദ്ദേഹം പ്രവാചകനാണ് എന്നത് തെളിയിക്കലാണ് അവിടെ ഉദ്ദേശ്യം. അല്ലാതെ മനുഷ്യ കഴിവിനതീതമായ ഒരു കാര്യം വേറൊരാളോട് ചോദിച്ചിട്ട് അയാൾ ചെയ്തിട്ട് ഇദ്ദേഹം അതിൽ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പ്രവാചകനാണെന്ന് അയാളുടെ പ്രവർത്തനം കൊണ്ട് തെളിഞ്ഞില്ലേ എന്ന് കാണിക്കുകയായിരുന്നില്ല. മറിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് ഫതഹദ്ദാഹും ഔവലൻ എന്ന് തന്നെയാണ് ഇമാം റാസി റഹ്മഹുള്ള ആ വിഷയത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള വാചകം.
പിന്നെ വാറാദ് സുലൈമാൻ അലൈഹിസ്സലാം കി ളഹറ മുഅ്ജിസതിൻ ഫതഹദാഹു അവ്വലൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസലാം ആദ്യം തന്നെ ഉദ്ദേശിച്ചു ഈ മുഅ്ജിസത്ത് വെളിപ്പെടുത്തുവാനാണ് അമാനുഷിക കഴിവ് അതെ അതേ മനുഷ്യ കഴിവിന് അതീതമായ സംഗതി തന്നെയാണ് സംശയമില്ല അത് അദ്ദേഹത്തിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ് അത് അള്ളാഹു അദ്ദേഹത്തിലൂടെ വെളിപ്പെടുത്തുന്നു അപ്പോൾ ആദ്യമായി അദ്ദേഹം പറഞ്ഞു ഈ വിഷയം നിങ്ങൾക്ക് ആർക്കും കഴിയുന്നതല്ല ഫതഹദാഹു അവ്വല ഒന്നാമതായി അദ്ദേഹം ഉത്തരം മുട്ടിക്കുകയാണ് ചെയ്തത് ആദ്യമായി വെല്ലുവിളിക്കുന്നു അവരെ ആർക്കാണ് കൊണ്ടുവരാൻ കഴിയുക സാധ്യമല്ല എന്ന് ثمرا بين للعفريت انه يتاتى له من سرعه الاتيان بالعرش ما لا يتهيا للعفريت امام رازي رحمه الله തന്നെയാണ് ആ വിഷയം വിശദീകരിക്കുന്നത് അപ്പോൾ സംഗതി വ്യക്തമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചിട്ടില്ല ആദ്യത്തെ ചോദ്യത്തിന് ഏതെങ്കിലും പ്രാമാണിക തഫ്സീർ ഉദ്ധരിച്ച് പറയാനാണ് എന്റെ സഹപ്രവർത്തകൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം മറ്റൊരായത്ത് ഓതി എന്നല്ലാതെ ആ ആയത്തിന്റെ തഫ്സീറിൽ ഏതെങ്കിലും ഒരു മുഫസ്സിർ മനുഷ്യ കഴിവിനപ്പുറമുള്ളത് മാത്രം അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് തഫ്സീർ ഉദ്ധരിക്കണം നേരെ മറിച്ച് തഫ്സീർ ഗ്രന്ഥങ്ങളിലുള്ളത് അലാ ത്വാഅത്തിക വഅല ഉമൂരി കുല്ലിഹ ഇബ്നു കസീർ നിങ്ങളും അംഗീകരിക്കുന്ന തഫ്സീറാണ് അലാ ത്വാഅത്തിക വഅല ഉമൂരി കുല്ലിഹ അള്ളാഹുവേ നിനക്ക് വഴിപ്പെടാനും മുഴുവൻ കാര്യങ്ങളിലും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ് തഫ്സീറിലുള്ളത് അതിൽ മുഴുവൻ കാര്യങ്ങളിലും ഇല്ലാതെ മനുഷ്യ കഴിവിനപ്പുറമുള്ളത് എന്ന് ഏതെങ്കിലും തഫ്സീറിലുണ്ടെങ്കിൽ ആ തഫ്സീർ വായിച്ചാൽ അർത്ഥം പറയുക ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തുണ്ട് തആബനു അലൽ ബിർരി വത്തഖ്വ എന്ന് വേറൊരായത്തുണ്ട് ഓക്കെ ഈ രണ്ട് ആയത്തിന്റെയും ഏതെങ്കിലും തഫ്സീറിൽ മുഫസ്സിർ നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം നിങ്ങളുടെ സ്വന്തം അഭിപ്രായമല്ലേ വേണ്ടത് നിങ്ങളെ പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിതാബും ആ കിതാബിന്റെ പേരും പറയുക പിന്നെ രണ്ടാമത് പറഞ്ഞത് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാൻ ആദ്യം ഇഫ്രീത്ത് പറഞ്ഞു ഞാൻ അങ്ങ് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വേഗമെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിലെ ഒരു വലിയ ഒരു മനുഷ്യൻ ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞു അങ്ങ് കണ്ണു ചുമ്മി തുറക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊണ്ടുവരാമെന്ന് അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് അത് കൊണ്ടുവന്നു അപ്പോ ഒരു സാധാരണ മനുഷ്യന്റെ കയ്യിൽ പെടാത്തൊരു കാര്യമാണ് സാധാരണ കയ്യിൽ പെടാത്ത കാര്യമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ സാധാരണ മനുഷ്യന്റെ കയ്യിൽ പെടൂല എന്നിട്ട് സുലൈമാൻ നബി ആവശ്യപ്പെടും അതിനേക്കാൾ വേഗം വേണമെന്നാണ് അപ്പോൾ അത് അത് മനുഷ്യന്റെ കഴിവിന്റെ അപ്പുറത്താണ് അക്കാര്യമാണ് സുലൈമാൻ നബി ചോദിച്ചത് അത് മുഅ്ജിസത്ത് മുഖേന വിലായത്ത് മുഖേന അങ്ങനെ സാധിക്കും അത് ഞങ്ങളുടെ വാദമാണ് ശരി വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ വിഷയം പറഞ്ഞു ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മറ്റൊരായത്ത് കൊണ്ട് ഞാൻ തഫ്സീർ ചെയ്തു പിന്നെ ഒരു മുഫസ്സിറിന് ആവശ്യമുണ്ടോ ആദ്യം തന്നെ ആയത്തിനായത്ത് കൊണ്ട് നമ്മുടെ വിഷയത്തിന്റെ നമ്മുടെ വ്യവസ്ഥ എന്താ ഒന്നാമത്തെ വിഷയം എന്താ ഖുർആൻ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഒന്നാമത്തെ തെളിവ് അതെ ഖുർആൻ കൊണ്ട് ഞാൻ തെളിയിക്കുകയാണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അതേ നഖുസ്സുക ബിൽ ഇബാദ ഇബാദത്ത് കൊണ്ട് നിന്നെ മാത്രം ഞങ്ങൾ പ്രത്യേകമാക്കുന്നു എന്നത് ഇബാദത്ത് മനുഷ്യ കഴിവിൽ അതീതമാണോ അധീനമാണോ അത് എവിടെ നിന്ന് പറയേണ്ടതാണ് ഇപ്പൊ എന്റെ ചോദ്യത്തിന് അവസരമല്ലാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് തിരിച്ചു പറയേണ്ടതില്ല നഖുസ്സുക ബിൽ ഇബാദ ഇബാദത്തിൽ നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു എന്നതിനർത്ഥം അതേ ശേഷം നസ്തഈനുക നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അതേ നതുലുൽ മഊനത്ത നിന്നിൽ നിന്ന് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് പടച്ചതമ്പുരാനിൽ സഹായം തേടുക എന്ന് പറഞ്ഞിട്ട് ഖുർആൻ മറ്റൊരു വിശദീകരിച്ചാണ് ഞാൻ ആയത്ത് കൊണ്ട് വിശദീകരിച്ചത് വതആബനു അലൽ ബിർരി വതഖ്വ എന്നത് ഇനി മറ്റൊരു വിഷയം ബൽഖീസ് രാജിയുടെ വിഷയം പറഞ്ഞിട്ട് അത് ആസിഫുൻ ബർഖിയ മറ്റൊരാൾ കൊണ്ടുവന്നു സുലൈമാൻ നബിയുടെ മുന്നിൽ ഇരുന്ന ആൾ കൊണ്ടുവന്നു എന്ന് ഇമാം റാസി റഹിമഹുള്ള പറയുന്നു ആ പറഞ്ഞ വാചകം തെറ്റാണ് അതിൽ ധാരാളം ബുത്തുലാനുകളുണ്ട് മിഥ്യകളുണ്ട് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു ഇന്ന ഇഹ്ലാറൽ അർശ് ഫി തിൽക സാഅത്തിൽ ലതീഫ ദറജത്തുൻ ആലിയ ചെറിയ സമയത്തിൽ അർശിങ് എത്തിച്ചു കൊണ്ടുവരിക എന്നത് അത് ഉന്നതമായ പദവിയാണ് വലൗ ഹസലത്തിൽ ആസിഫ ദൂന സുലൈമാന ലഖതല്ല ദാലിക തഫ്ലീലു ആസിഫ അലാ സുലൈമാൻ അലൈഹി സലാം അങ്ങനെ എത്തിയാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സദസ്സിലുള്ള ഒരു മനുഷ്യനാണ് അത് കൊണ്ടുവന്നു വന്നാൽ അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശ്രേഷ്ഠതയ്ക്ക് കുറവ് വരും ഇടിവ് വരും എന്ന് ഒന്നാമത്തെ കാര്യം
രണ്ടാമത്തത് അന്ന സുലൈമാൻ അലൈഹിസ്സലാം ലവ ഇഫ്തഖറ ഫീ ദാലിക ഇല ആസിഫ ലഖതല ദാലിക ഖുസൂറ ഹാലി സുലൈമാൻ ഫീ അയ്നിൽ ഖൽഖ്. ഈ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസലാം ഒരു ആസിഫ് എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനോട് സഹായം തേടിയെന്നോ അദ്ദേഹത്തിലേക്ക് ആവശ്യമായോ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം ലഖതല ദാലിക ഖുസൂറ ഹാലി സുലൈമാൻ ഫീ അയ്നിൽ ഖൽഖ്. സൃഷ്ടികളുടെ മുന്നിൽ ആളുകളുടെ കണ്ണുകളിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസലാമിയുടെ അവസ്ഥ അത് ചുരുങ്ങിപ്പോകും എന്നും ആ വിഷയത്തിൽ കിട്ടുന്നു. നാലാമതായി അദ്ദേഹം പറഞ്ഞു അന്ന സുലൈമാൻ അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാം ഖാൽ ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു. ഈ ആയത്തിലൂടെ അതേ പടച്ച തമ്പുരാൻ എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, ഞാൻ നന്ദി രേഖപ്പെടുത്തുമോ നന്ദി കേട് കാണിക്കുമോ എന്നറിയാനായി. വല്ലാഹി റഹു യഖതദി അയ്യകുന ദാലിക്കൽ മുഅ്ജിസ ഖദ് അദ്ഹറഹു അല്ലാഹു തആല ബിദുആഇ സുലൈമാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസലാമിയുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് അള്ളാഹു ആ മുഇസത്ത് അവിടെ എത്തിച്ചത് എന്ന് ആ അമാനുഷിക സംഭവം അദ്ദേഹത്തിലൂടെ വെളിവായത് എന്ന് ഇമാം റാസി ചിരിച്ചിട്ട് കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് കാര്യമില്ല, ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം. ഇമാം റാസി 1, 2, 3, 4 എന്ന് എണ്ണങ്ങൾ ഇട്ടുകൊണ്ട് ഇമാം റാസി റഹ്മഹുള്ള അത് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് കൊണ്ടുവന്നത്, വേറൊരാളതിൽ പെടില്ല എന്ന് സ്ഥാപിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ചോദ്യം 6 ചോദ്യവും 6 ഉത്തരവുമാണ്. അതിൽ 3 ചോദ്യം കഴിഞ്ഞു. അപ്പൊ ഒന്നുകിൽ നിഷ്പക്ഷ ആയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, അല്ലെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇതിന് വിഭിന്നമായിട്ടുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മറുപടി പറയുമ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴും വ്യക്തിപരമാക്കാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ചർച്ചയുടെ സ്പിരിറ്റിന് അന്തസത്തയ്ക്ക് കൂടുതൽ മറുപടി കിട്ടിയിട്ടില്ല. പ്രസംഗമല്ല നമുക്ക് ആവശ്യം, പ്രഭാഷണമല്ല നമുക്ക് ആവശ്യം, ചോദ്യത്തിന്റെ മറുപടിയാണ്. ആദ്യത്തെ ചോദ്യത്തിന് വീണ്ടും അദ്ദേഹം മറ്റൊരായ തോതി അദ്ദേഹത്തിന്റെ സ്വന്തം വക അർത്ഥം പറഞ്ഞു, തഫ്സീർ ഉദ്ധരിച്ചില്ല. ഇന്ന തഫ്സീറിൽ ഇന്ന പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ കഴിവിനപ്പുറം എന്ന് തഫ്സീർ ഉദ്ധരിച്ചിട്ടില്ല. അയാളായ തോതി അയാൾ സ്വന്തം വ്യാഖ്യാനം പറഞ്ഞു, സ്വന്തം വ്യാഖ്യാനമല്ല ആവശ്യം. പിന്നെ രണ്ടാമത് അതുപോലെ തന്നെയുമല്ല, മഹാനായ അല്ലാമ ഇബ്നു കഥീർ വളരെ വ്യക്തമായിട്ട് നേരത്തെ സൂചിപ്പിച്ചു ഇബാദത്ത്, ഇബാദത്തിന്റെ വിഷയത്തിൽ ഇബാദത്ത് നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിലും അല്ലാന്റെ സഹായം വേണം, നിസ്കരിക്കണമെങ്കിലും അല്ലാന്റെ സഹായം വേണം. നിസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ പറയാറ് സ്വന്തം കഴിവില്ല. അപ്പൊ ഇബാദത്തിനുള്ള സഹായം, അതുപോലെ എല്ലാ വിഷയത്തിനുമുള്ള സഹായം എന്നാണ് അല്ലാമ ഇബ്നു കഥീർ പറഞ്ഞത്. അതിനെതിരായിട്ട് മനുഷ്യന്റെ കഴിവിൽ പെട്ടത് മാത്രമെന്ന തഫ്സീറാ ചോദിച്ചത്, എന്ന ആയത്തിന് അങ്ങനെ തഫ്സീർ ഉണ്ടെങ്കിൽ ആ തഫ്സീർ ഉദ്ധരിക്കാം. പിന്നെ ബഹുമാനപ്പെട്ട ആസിഫ് ഇബ്നു ബർഖിയ എന്ന സുലൈമാൻ നബിയുടെ സദസ്സിൽ ഉണ്ടായിരുന്ന സുലൈമാൻ നബിയുടെ ഒരു ശിഷ്യൻ ഒരു വലിയാണ് അത് കൊണ്ടുവന്നത് എന്ന് റഈസുൽ മുഫസ്സിരീൻ പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം പറഞ്ഞ ഏറ്റവും മഹാനായ വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം ആസബുനു ബർഖയായിരുന്നു എന്ന് തഫ്സീറു റാസി നോക്കിയാൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനേക്കാൾ കൂടുതൽ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനെ തഫ്സീർ മനസ്സിലാക്കിയ ആൾ ഇല്ല എന്നാണ് മുസ്ലിം ലോകം അംഗീകരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു വാദം കുറെ നേരം പ്രസംഗിച്ചത് കൊണ്ടോ ആ സംഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടോ ആയില്ല, നിമിഷ നേരം കൊണ്ട് സെക്കൻഡ് സമയം കൊണ്ട് എത്രയോ കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ഒരു സിംഹാസനം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് മനുഷ്യ കൈവിൽ പെടാത്തതാണ്. അത് അങ്ങനെ തരണം, വേഗം കിട്ടണം എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ടും അഭിലഷിച്ചുകൊണ്ടുമായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. ഞാൻ ആയത്തിന് സ്വന്തം അർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായും ആ വിഷയത്തിന് ആയത്തിന് ആയത്ത് കൊണ്ട് വിശദീകരിച്ചു, ആയത്തിന് ആയത്ത് കൊണ്ട് തഫ്സീർ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാകാത്തതിന് കുഴപ്പമില്ല, ആയത്തിന് ആയത്തുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ചത്, മറ്റ് തഫ്സീറുകളിലേക്ക് കടന്നില്ല. ആയത്തിന് ആയത്തുകൊണ്ട് ഞാൻ വിശദീകരിച്ചു. പിന്നെ ബൽക്കീസ് രാജിയുടെ സംഭവം പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു, സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. മാത്രമല്ല, അത് മാത്രമല്ലല്ലോ അതിനകത്ത് അഭിപ്രായമുള്ളത്, ഇനിയും എത്ര അഭിപ്രായമുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇമാം റാജി തന്നെ അത് ആദ്യം ഉദ്ധരിച്ചു, ശേഷം ഇമാം റാജി റഹിമഹുള്ള അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഈ വിഷയമാണ് അതിൽ ഏറ്റവും നല്ല അഭിപ്രായം എന്നാണ് ഇമാം റാസി റഹ്മുള്ള പറഞ്ഞത്. റാസിയെ മനങ്ങൾ തള്ളാൻ പറ്റുമോ നിങ്ങൾക്ക്?
ഇമറാസ് റഹ്മുള്ള നിങ്ങളെ തള്ളുവോ? ഇമറാസ് റഹ്മുള്ള പറയാണ് അതിലേറ്റവും നല്ല അഭിപ്രായം, അത് ഏറ്റവും നല്ല അഭിപ്രായം അതാണ്. വഹാദൽ ഖൗലു അഖറബു ലിവുജൂഹിൻ എന്ന് പറഞ്ഞിട്ടല്ലേ ഇമറാസ് റഹ്മുള്ള വിഷയം പറയുന്നത്, ഏറ്റവും യോജിച്ചതാണ് എന്ന് ഇമറാസ് റഹ്മുള്ള പറയുന്നു. തള്ളുവങ്ങളെ ഇമാം റാസി റഹ്മുള്ളയെ. അപ്പൊ ഇമറാസ് റഹ്മുള്ള പറയുന്നത് ബൽ ഹുവ സുലൈമാനു നഫ്സുഹു, സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് അത് കൊണ്ടുവന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് അത് കൊണ്ടുവന്നത്. അപ്പോ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോടാണ് അഭിമുഖ സംഭാഷണം നടത്തിയത്? അത് ഇഫ്രീത്തിനോടാണ് എന്ന് മഹാറാജി റഹ്മഹുള്ള പറയുന്നു. എന്നിട്ടാണ് ഞാൻ നേരത്തെ വായിച്ച തഫ്സീറുള്ളത്, വഅറാദ സുലൈമാനു അലൈഹിസ്സലാം ഇൽഹാറ മുഇജ്സതിൻ ഫതഹദ്ദാഹും അവ്വല. സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ വിഷയം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? സഹായ തേട്ടമായിരുന്നോ? രക്ഷിക്കണേ, സഹായിക്കണേ, എനിക്ക് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന തേട്ടമായിരുന്നോ? അല്ല, ഒന്നാമതായി വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഒന്നാമതായി വെല്ലുവിളിക്കുന്ന അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും, ഇഫ്രീത്തിനെ മറ്റുള്ളവരെ എല്ലാവരെയും വെല്ലുവിളിച്ചു. എന്നിട്ട് ചെയ്തു സുമ്മ ബയ്യറൽ ഇഫ്രീതി അന്നഹു യതഅത്താലഹു മിൻ സുറഅത്തിൽ തിയാനി ബിൽ അർശി ലാ യതഹയ്യഉ ലിൽ ഇഫ്രീതി, അവർക്ക് സാധ്യമല്ല എന്നും വിശദീകരിച്ചു. ഞാൻ പ്രസംഗിക്കുന്നു എന്നാണ് പരാതി പറഞ്ഞത്. തഫ്സീറല്ലേ ഞാൻ വായിച്ചത്? എന്റെ വാക്ക് സ്വന്തം വകയായിട്ട് എന്തെങ്കിലും അർത്ഥം വെച്ചോ? മറാസിയുടെ വാചകമല്ലേ ഞാൻ വായിച്ചത്? നിങ്ങൾക്ക് എന്താണത് മനസ്സിലാകാത്തത്? നിങ്ങളോ നിങ്ങൾ തിരിച്ചെന്നോട് പറയുന്നു ഞാൻ പ്രസംഗിക്കുന്നു എന്നാണ്. ഞാൻ വിഷയം വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇമാറാസിയുടെ അഭിപ്രായം 1, 2, 3, 4 എന്ന് കൃത്യമായി എണ്ണി ഇമാറാസി എണ്ണിയ ആ 4 കാര്യങ്ങൾ കൊണ്ട്, 4 പോയിന്റുകൾ കൊണ്ട് ഇമാം റാസി സമർത്ഥിക്കുന്നത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന. അത് മാത്രമാണോ? ഇമാം ബഗവി റഹ്മഹുള്ള തന്നെ തഫ്സീറുൽ ബഗവിയിൽ രേഖപ്പെടുത്തിയില്ല വിഷയം. ഇമാം ബഗവി റഹ്മഹുള്ള തന്നെ ഈ വിഷയം മറ്റൊന്ന് രേഖകൾക്ക് വിശദീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന നിർഭരമായ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത്ര ദൂരെയുള്ള ആ അർശ് തുരുങ്ങിയ സമയം കൊണ്ട് അവിടെ എത്തിച്ചത് എന്ന് ഇമാം ബഗവി, അതെ ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനല്ലേ ഇമാം ബഗവി, ഇമാം ബഗവി റഹിമഹുള്ള തന്നെ തഫ്സീറുൽ ബഗവിയിൽ ആ വിഷയം വിശദീകരിച്ചില്ലേ? അപ്പോ ഉദ്ദേശിക്കപ്പെടുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ, അല്ലെങ്കിൽ ഇവിടെ പറയാൻ ശ്രമിച്ചതുപോലെ, ഒരിക്കലും കഴിവിനതീതമായ ഒരു സംഗതി സഹായം തേടുകയായിരുന്നില്ല, സഹായം തേടിയട്ടേ ഇല്ല. വീണ്ടും ആവർത്തിക്കുകയാണ്, അദ്ദേഹം സ്വന്തം തആവനു അലൽ ബിദ്ദി വത്തഖുവ എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമല്ല ചോദിച്ചത്. എന്റെ ചോദ്യം വളരെ ലളിതമാണ്, അദ്ദേഹം സ്വന്തം ഖുർആൻ ആയത്തിന് വ്യാഖ്യാനം പറയാൻ പാടില്ല. ആ ആയത്തിന് അദ്ദേഹം പറഞ്ഞ രൂപത്തിൽ മനുഷ്യ കഴിവിനപ്പുറമുള്ളത് എന്ന് ഏതെങ്കിലും തഫ്സീറിൽ ഉണ്ടെങ്കിൽ അത് പറയണം. തആബനു അലൽ ബിറ്റി വത്തഖുവ, മുസ്ലിമീങ്ങൾ വിശ്വാസികൾ അന്യോന്യം നന്മയുടെയും തഖ്വയുടെയും വിഷയത്തിൽ സഹായിക്കണം, അതിൽ ആർക്കും അഭിപ്രായമില്ല. ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും മുഴുസത്ത് കൊണ്ടുള്ളതാണെങ്കിലും സാധാരണ വിഷയമാണെങ്കിലും എന്റെ ഈ ചെറുവിരൽ പോലും മനക്കാനുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് അപ്പപ്പോൾ തരുമെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ആ വിശ്വാസമുള്ള ഞങ്ങളാണ് ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട സുലൈ ബഹുമാനപ്പെട്ട ഈ ഫാത്തിഹ സൂറത്തിലുള്ള ഈ ആയത്തിന്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് മനുഷ്യ കഴിവിനപ്പുറമുള്ളതിന് അള്ളാന്റെ സഹായം. അപ്പൊ സാധാരണ നമ്മുടെ വിഷയത്തിനൊന്നും അള്ളാന്റെ സഹായം ആവശ്യമില്ല എന്നൊരു വ്യാഖ്യാനം നമുക്കെല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ബാങ്ക് കൊടുക്കുമ്പോൾ സ്വന്തം കഴിവില്ല പഠിച്ചവനെ എന്ന് വിളിച്ചു പറയാനാ, അതിന് വിജാപത്ത് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞത്. അപ്പൊ ചെറിയ ചെറിയ നമ്മുടെ കാര്യത്തിനൊക്കെ അള്ളാന്റെ സഹായം ആവശ്യമില്ല, അപ്പുറമുള്ളതിന് മാത്രം അള്ളാന്റെ സഹായം മതി എന്ന വ്യാഖ്യാനം എവിടെ ഉണ്ട് എന്നാ ചോദിച്ചത്. പിന്നെ ബിൽഖീസ് റാഞ്ചിയുടെ കഥ പറഞ്ഞു, ഒന്നോ രണ്ടോ അഭിപ്രായമല്ല റാസിയിൽ പറഞ്ഞത്, 5 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ 5 അഭിപ്രായത്തിൽ നാം ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം വസാനിയ വഹുവൽ മഷ്ഹൂറു മിൻ ഖൗലി ഇബ്നു അബ്ബാസ്, 5 അഭിപ്രായങ്ങൾ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസിന്റെ ഖൗലാകുന്നു പ്രസിദ്ധം മഷ്ഹൂറി, അതാണ് അംഗീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആസബ്നു ബർഹയാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത്. പിന്നെ പലരുടെയും പല അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്തു എന്നല്ലാതെ ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ് പ്രസിദ്ധമെന്നാ പറഞ്ഞത്. അതിനെ പറ്റി എന്ത് പറയാൻ? വീണ്ടും അത് തന്നെ വിഷയം, പറഞ്ഞത് കൃത്യമായി വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ടി വരുന്നു എന്നതാണ് വിഷമം.
ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി ആദ്യമായി നൽകപ്പെട്ടു കഴിഞ്ഞു. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. അത് കേൾക്കുന്ന ആളുകൾക്ക് ആവർത്തന വിരസത ഉണ്ടാക്കാനേ കഴിയുകയുള്ളൂ എന്ന് കൂടി ഉണർത്തുകയാണ്. ഞാൻ പറയട്ടെ, അഞ്ച് കാര്യങ്ങൾ ഉണർത്തിയത് നിങ്ങൾ പറഞ്ഞു, ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ആമുഖമായി തന്നെ, ഇമാം റാസി പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്, പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത്രയും വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വിഷയം എന്താണ്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ് കൊണ്ടുവന്നു എന്ന വിഷയത്തെയാണ് ഈ പറഞ്ഞ അഭിപ്രായങ്ങളിലെല്ലാം വഹാദൽ ഖൗലു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസി തന്നെയാണ് ഇതാണ് ഏറ്റവും യോജിച്ചത്, ആ വാചകത്തോട് ഏറ്റവും യോജിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ നാല് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. എന്താണ് അതിനെ കുറിച്ച് മിണ്ടാത്തത്? എന്താണ് അത് ഇല്ലാതായി പോയ റാസി ഇമാമിന്റെ തഫ്സീറിൽ ആസിഫുൻ ബർഖിയ എന്ന പേര് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളോ? ബാക്കിയുള്ളതൊന്നും കാണുന്നില്ലേ? ഞാൻ പറഞ്ഞത് തഫ്സീറിൽ ഇല്ലാത്തതാണോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. നിങ്ങൾ ആ വായിച്ച കാര്യം ഇമാം റാസി റഹിമഹുള്ള തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ എല്ലാ നിലക്കും പല നിലക്കും നാല് കാര്യങ്ങൾ എണ്ണിയിട്ട് പറഞ്ഞു സുലൈമാൻ നബി അലൈഹി സ്വലാം തന്നെയാണ് അത് കൊണ്ടുവന്നത് എന്ന്. ആസിഫുൻ ബർഖിയാണ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. ശരിക്കും ശ്രദ്ധിക്കുക, ആസിഫുൻ ബർഖിയ എന്ന് പറഞ്ഞ വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടേ ഇല്ല, മറിച്ച് സുലൈമാൻ നബി അലൈഹി സ്വലാമയാണ് അത് കൊണ്ടുവന്നത് എന്ന അഭിപ്രായം പറഞ്ഞിട്ടാണ് ഇമാം റാസി റഹിമഹുള്ള എന്ന ഭാഗം എടുത്തു തിരിച്ചിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് നാല് അഭിപ്രായങ്ങൾ ഞാൻ ഇവിടെ വായിച്ചല്ലോ. മൂന്ന് പ്രാവശ്യം ഞാൻ വായിച്ചില്ലേ? നിങ്ങളൊന്നും മിണ്ടി കണ്ടില്ലല്ലോ അതിനെ കുറിച്ച്. അതെ, നാല് പ്രാവശ്യം നാല് പോയിന്റുകൾ പറഞ്ഞുകൊണ്ടാണ് ഇമാം റാസി റഹിമഹുള്ള പറഞ്ഞത്. ഒരു പ്രവാചകന് യോജിച്ചതല്ലത്, ആ പ്രവാചകന്റെ ഫളിനോട് യോജിച്ചതല്ലത്, ആ പ്രവാചകന്റെ ഹാലിനോട് യോജിച്ചതല്ലത് എന്ന് ശക്തമായി ഇമാം റാസി റഹിമഹുള്ള വ്യക്തമായി സൂചിപ്പിക്കുമ്പോ അതിൽ നിന്ന് ഊരിച്ചാടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനിടക്കൊരു വർത്തമാനം അങ്ങ് പറഞ്ഞുപോയി. എന്താണ്? മനുഷ്യന് കഴിവൊന്നുമില്ല, എല്ലാത്തിനും എല്ലാ കഴിവുകളും മനുഷ്യന് വേറെ കഴിവ് കൊടുത്തിട്ടുണ്ട്, ഇതിന് മാത്രം കഴിവ് മതി, കഴിവ് മനുഷ്യ കഴിവിന് അതീതമായത് മാത്രമേ പാടുള്ളൂ, അല്ലാത്തതിന് പാടില്ല എന്ന് ആദ്യമായി എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്. ബാബു മഅരിഫത്തുൽ കുബ്ര, ബാബു മഅരിഫത്തുൽ സുഗ്ര എന്ന രണ്ട് പത്തി കിതാബിൽ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്ന് വായിച്ചിട്ട് വരണ്ടേ? അതൊന്ന് വായിക്കണ്ടേ? അതിൽ തന്നെയുണ്ടല്ലോ, ഹല്ലിൽ അബ്ദി ഇഖ്തിയാറുൻ വഖുദ്ര, മനുഷ്യന് സ്വതന്ത്ര അഭിപ്രായവും സ്വാതന്ത്ര്യവും കഴിവും ഉണ്ടോ? അതെ ഉണ്ട്. അഅതാഹുമല്ലാഹു, അത് രണ്ടും അല്ലാഹു നൽകിയിരിക്കുന്നു. അല്ലദി ഖദ്ദറ ഫഹദ, അവനാണ് സബ്ബഹി സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അല്ലദി ഖലഖ ഫസവ്വ വല്ലദി ഖദ്ദറ ഫഹദ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, നിന്റെ ഉന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ പ്രകീർത്തിക്കുന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദി ഖലഖ ഫസവ്വ, അവനാണ് സൃഷ്ടിച്ചവൻ രൂപപ്പെടുത്തിയവനും പിന്നെയോ ഖദ്ദറ ഫഹദ, അവൻ നിർണയിക്കുകയും മാർഗദർശനം കൊടുക്കുകയും ചെയ്തു. എല്ലാത്തിനെയും റബ്ബുൽ അല്ലദി അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു ثم ഹദ എന്ന പ്രയോഗം 20-ാം അധ്യായം സൂറത്തു താഹയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ലേ? വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് മറുപടി പറയാത്തത് കൊണ്ടാണ്. എല്ലാ കാര്യത്തിനും സഹായം ചോദിക്കുന്നു എന്നതിന് ഞങ്ങൾ തഫ്സീർ ഇബ്നു കസീറിന്റെ തഫ്സീർ പറഞ്ഞു. അതുപോലെ തഫ്സീറിന്റെ പേര് ഒരു പണ്ഡിതന്റെ പേര് മൗലവി പറഞ്ഞില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ആസഫുനു ബർഹ എന്ന ആരല്ല ഇവിടെ പ്രശ്നം. പിന്നെയോ മനുഷ്യ കൈവീന് അതീതമായ രൂപത്തിൽ ആ സംഭവം ആ അർശ് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചോദിച്ചോ ആവശ്യപ്പെട്ടോ എന്നുള്ളതാണ്. ആ കൊണ്ടുവന്നത് ആസഫുനു ബർഹയാണ്, അത് പ്രസിദ്ധമായ ഖൗലാണ്. മറ്റഭിപ്രായങ്ങളും ഉണ്ട്, അതിൽ ആർക്കും തർക്കമില്ല. ഇവിടെ മനുഷ്യ കൈവിൽ പെടാത്തൊരു കാര്യം, മനുഷ്യ കൈവിൽ പെടാത്തൊരു കാര്യം ദൂരെ കിടക്കുന്ന അർശ് സിംഹാസനം കൊണ്ടുവരാൻ മഹാനായ സുലൈമാൻ നബി ആവശ്യപ്പെട്ടോ ഇല്ലേ? ആരോടാവട്ടെ, ആ സദസ്സിൽ അല്ലാഹ് ഇല്ലല്ലോ, അല്ലാഹുവിനോടല്ലോ ചോദിച്ചത്. ജിന്നുണ്ട്, ഇൻസുണ്ട്, ആ കൂട്ടത്തിൽ പലരുമുണ്ട്. മനുഷ്യ കൈവിൽ പെടാത്ത ആ കാര്യം ആ സദസ്യരോട് മഹാനായ സുലൈമാൻ നബി ആവശ്യപ്പെട്ടോ ഇല്ലേ? അതാ പറയേണ്ടത്. പിന്നെ കിതാബോദാൻ പറഞ്ഞു ബാബു മഅരിഫത്തുൽ കുബ്ര, ജബ്രിയാക്കൾക്കും അതുപോലെ തന്നെ മുഅ്തസിലിയാക്കൾക്കുമുള്ള രണ്ട് വാദമുണ്ട് ഖുദ്രത്തിന്റെ വിഷയത്തിൽ. മുഅ്തസിലിയാക്കൾ ഇപ്പോഴത്തെ നിങ്ങളെ വാദക്കാരായിരുന്നു, കുറെ കൈവ് മനുഷ്യന് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന്. ജബ്രിയാക്കൾ പറയുന്നത് ഒരു ജമാഅത്തി നിർജീവ വസ്തുക്കളെ പോലെ തട്ടിക്കളിക്കുന്ന ആൾക്കാരാണ്. അല്ലാഹു തആല അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ട് മനുഷ്യന്, അതിനെ പറ്റിയാണ് ബാബു മഅരിഫത്തുൽ കുബ്രയിൽ പറഞ്ഞത്. അതൊക്കെ എല്ലാവർക്കും അറിയാം, അങ്ങോട്ട് നമ്മൾ ഇപ്പം പ്രവേശിക്കേണ്ട. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
സംസാരിക്കുക. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സദസ്സിനോട് ചോദിച്ചത് മനുഷ്യ കൈവിൽപ്പെട്ടതായിരുന്നു അല്ലേ, അതാ പറയേണ്ടത്. അതുപോലെ നേരത്തെ ആയത്തോതി എന്നല്ലാതെ ആ ആയത്തിൽ നിങ്ങൾ പറഞ്ഞ അർത്ഥം ഒരു മുഫസ്സിർ പറഞ്ഞത് പറ, ഞങ്ങൾ പറഞ്ഞു ഇബ്നു കസീറിന്റെ പേര് പറഞ്ഞു അല്ലാമാ ഇബ്നു കസീർ, നിങ്ങൾ അംഗീകരിക്കില്ലേ, അംഗീകരിക്കില്ലെങ്കിൽ അംഗീകരിക്കില്ല എന്ന് പറ വേറെ തഫ്സീറുകളുണ്ട്. പഴയത് തന്നെ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഞാൻ വിശദീകരിച്ചു ആ വിഷയം. കൃത്യമായി ഞാൻ പറഞ്ഞതാണ്, കൃത്യമായി ഞാൻ പറഞ്ഞതാണ്, ഞാൻ ആ വിഷയം പറഞ്ഞതാണ്. ഒരു ഒരു സെക്കൻഡ്, അസ്സലാമു അലൈക്കും. എന്താ ഒരു മിനിറ്റ്, അല്ല സോറി സോറി, ഈ ചർച്ചയില് സദസ്സിന് ഒരു ചാൻസ് വേറെ ഉണ്ട്. ഈ സദസ്സിന് ഒരു ചാൻസ് ഉണ്ട്. ഇത് അവസാനത്തെ ചോദ്യമാണ്. ദേവേദ നിശബ്ദരായിരിക്കണം. ഞാൻ ആ വിഷയം ആദ്യം തന്നെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, നസ്തഈൻ എന്ന് പറഞ്ഞപ്പോൾ ആ വിഷയം വ്യക്തമായി പറയാൻ കാരണം ഈ ആയത്തിന്റെ വിശദീകരണം കൊണ്ടാണ്. ആയത്ത് കൊണ്ട് തഫ്സീർ ചെയ്തു, ഇനി നിങ്ങൾക്ക് എന്തിനാണ് മറ്റൊരു തഫ്സീർ എന്നല്ല ചോദ്യം. ആയത്തിന് ആയത്ത് കൊണ്ട് വിശദീകരിച്ചു ഞാൻ. വതഅബനു അലൽ ബിർരി വതഖ്വ വലാ തഅബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ഇസ്തിആനത്ത് ഔന് സഹായം, ആ സഹായത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്. ഇനി നമുക്ക് കടക്കാം ബൽക്കീസിന്റെ സംഭവം, അസാധാരണ സംഭവം, അമാനുഷിക സംഭവം ചോദിച്ചില്ലേ എന്നാണ് ചോദ്യം. അതെ, അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഈ മഹാരാജിന്റെ വാചകം ഫതഹദ്ദാഹും അവ്വല എന്നാണ്. ഉത്തരം മുട്ടിക്കലാണ് ഉദ്ദേശ്യം, അല്ലാതെ യാചിക്കലോ ചോദിക്കലോ അല്ല, ഉത്തരം മുട്ടിക്കലാണ്. ഈ മഹാരാജി വാചകം വായിച്ചില്ലേ ഞാൻ എത്ര പ്രാവശ്യം, ഫതഹദ്ദാഹും അവ്വലൻ. അതെ, സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് അത് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാം ചെയ്ത പണി എന്താണ്? അവിടെ ഒരു വിശ്വാസമുണ്ട്, ആ ജിന്നുക്കളുടെ സ്വഭാവത്തെ, ജിന്നുക്കളിൽ മല്ലനായ ഇബ്രീത്തിനെ ആദ്യം എന്ത് ചെയ്യുന്നു, അവനെ ഉത്തരം മുട്ടിക്കുന്നു, നിനക്കത് സാധ്യമല്ല എന്നതുകൊണ്ട്. അതെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സുലൈമാൻ നബി അലൈഹിസ്സലാം മനുഷ്യ കഴിവിനതീതമായ സംഗതി, തന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ആരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട വസ്തുതയാണ്. സുലൈമാൻ നബിയുടെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ആരാണ്? സുലൈമാൻ നബിക്ക് നൽകപ്പെട്ട യാതൊരുവിധ അനുഗ്രഹങ്ങളും ലഭിക്കാത്ത ആളുകൾ. സുലൈമാൻ നബിക്ക് പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു, സുലൈമാൻ നബിക്ക് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഒരു മാസത്തെ ദൂരത്തോളം സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക് പകലിൽ ചുരുങ്ങിയ സമയങ്ങളിൽ യാത്ര ചെയ്യാനുള്ള അള്ളാഹു അവസരം ഒടുക്കിക്കൊണ്ടാക്കി കൊടുത്തിരുന്നു. അത് ലഭിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം, പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം, മനുഷ്യനേക്കാൾ എന്തുകൊണ്ടും കഴിവുള്ള ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്തു സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക്. ഇതെല്ലാം കീഴ്പ്പെടുത്തി കൊടുത്ത ഒരാള് ഒരു ആവശ്യത്തിന് തന്നെക്കാൾ കഴിവ് കുറഞ്ഞവരോട് സഹായം തേടുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ ബാലിശമല്ലേ? ആ വാചകം തന്നെ തെറ്റല്ലേ? അപ്പൊ അയ്യക്കും യൗതീരി ബി അർശിഹാ, ആർക്കൊണ്ട് ആരുണ്ടത് കൊണ്ടുവരാനെന്ന ചോദ്യം അതെന്തല്ല, കഴിവ് ചോദിക്കലല്ല, യാചിക്കലല്ല, അപേക്ഷിക്കലല്ല, അതാണ് ഇമാം റാസി പറഞ്ഞത്. ഫതഹദ്ദാഹും അവ്വല, ഒന്നാമതായി തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം അവരെ ഉത്തരം മുട്ടിക്കുകയാണ്. സുമ്മ ബയ്യന, പിന്നെ അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. ഇഫ്രീത്തി, കൊണ്ടുവരാമെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ ഇഫ്രീത്ത് ഉണ്ടല്ലോ, ജിന്നുക്കളിലെ മല്ലനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അദ്ദേഹം വ്യക്തമായി കൊടുത്തു. അന്നഹു യതഅത്താലഹു മിൻ സുറഅത്തിൽ ഇത്തിയാനി ബിൽ അർശ് മാ ലാ യതഹയ്യഉ ലിൽ ഇഫ്രീത്ത്, ജിന്നിലെ മല്ലനായ നിനക്ക് പോലും കഴിയുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ മുഅ്ജിസത്ത്, അല്ലാഹു മുഅ്ജിസത്ത് വ്യക്തമാക്കി കൊടുത്തു. അതിനാർക്കൂടെ സംശയമില്ലല്ലോ. ഇവിടെ പറഞ്ഞത് എന്താ, കഴിവിനതീതമായ ഒരു സംഭവം സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചില്ലേ എന്നാണ്, ചോദിച്ചില്ല എന്നാണ് ഞാൻ ഇത്രയും നേരം സമർത്ഥിച്ചത്. ഇമാം റാസിയുടെ വാചകം കൊണ്ട് തന്നെ ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് ഉണർത്തിയിരുന്നല്ലോ, ഇമാം ബഗവി റഹ്മഹുള്ള തന്റെ തഫ്സീറുൽ ബഗവിയിലും ഈ വിഷയം രേഖപ്പെടുത്തിയില്ലേ, അവിടെയും അദ്ദേഹം പറഞ്ഞില്ലേ ഈ വിഷയം? അതെ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് അത് വന്നിട്ടുള്ളത് എന്ന് ഇമാം ബഗവി തന്റെ തഫ്സീറുൽ ബഗവിയിൽ രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അനങ്ങിയില്ല, നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല. കാരണം ഒരു വിഭാഗത്തിന്റെ ചോദ്യത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരേ ചോദ്യം അരമണിക്കൂർ അവർ ചോദിക്കുന്നുണ്ടായി. വ്യത്യസ്ത ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇരിക്കുന്നവർക്ക് കുറച്ചും കൂടി സദസ്സാഗ്രഹിക്കുന്ന അതാണ്. ഇനി മറുവിഭാഗത്തിന്റെ
ഇവിടെ ഇതിന്റെ വിലയിരുത്തലില്ല. ഓരോരുത്തരും മനസ്സാക്ഷി ഇനി ഒരു ചോദ്യം ജയോ ഇതില്ല. ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, ആ ടൈമിൽ ഒരു ഉത്തരം പറയും. അടുത്ത വിഭാഗം ചോദ്യം ചോദിക്കുന്നതാണ്. അത് ഇതിന് രണ്ട് കൂട്ടർക്ക് സ്വീകാര്യമായ ഒരു ഫോർമുല ആദ്യം നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. സദസ്സിന് ഇപ്പൊ കേൾക്കാൻ മാത്രം. അടുത്ത അരമണിക്കൂർ കഴിഞ്ഞിട്ട് സദസ്സിന് ചോദ്യങ്ങൾ ആരും ഉണ്ടെങ്കിൽ ഇപ്പൊ എഴുതി തരണം. അരമണിക്കൂറിൽ അത് ക്രമപ്രകാരം നമ്മുടെ സമയത്തിനനുസരിച്ച് ചോദിക്കുന്നതായിരിക്കും. ദയവേദി എല്ലാവരും സഹകരിച്ച് നമുക്ക് ഇത് കുറച്ചും കൂടി എൻജോയബിൾ ആക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾ ചോദിച്ചു. ബഹുമാനപ്പെട്ട സുന്നി വിഭാഗത്തിന്റെ വിഷയാവതരണത്തിൽ മഹാന്മാരായ ആളുകൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരോട് സഹായം തേടുന്നത് തെറ്റില്ല, അത് തെറ്റല്ല എന്നും, കാരണം അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവാണെന്നും ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്നും ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്നൊക്കെയാണ് ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, തുടങ്ങിയ മഹാന്മാരോട് ഇസ്തിമാസ നടത്തൽ അനുവദനീയമാണോ? നമ്മളെ ഒന്നാമത്തെ ചോദ്യം, തുടങ്ങിയ മഹാന്മാരോട് ഇസ്തിമാസ നടത്താമോ? കാരണമുണ്ട്, അവർ മഹാന്മാര് തന്നെയാണ്, സംശയമൊന്നുമില്ല. അവർ മഹാന്മാര് തന്നെയാണ്, ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുമുള്ളതാണ്. അപ്പോ അല്ലാഹുവല്ലാത്ത മഹത്തുക്കളോട് അവർക്ക് നൽകുന്ന കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും അടിസ്ഥാനത്തിൽ ചോദിക്കാം എന്നതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുന്നതിന് വിരോധമില്ല എന്ന് നിങ്ങൾ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുകൊണ്ടും ഇലാഹാണെന്ന് കരുതാതെ വിളിച്ചാൽ തെറ്റില്ല എന്ന് ചോദ്യത്തിൽ സൂചിപ്പിച്ചതുകൊണ്ടുമാണ് നിങ്ങളുടെ വിഷയാവതരണത്തിൽ ചോദിപ്പിച്ചതുകൊണ്ടും ഞങ്ങളുടെ ചോദ്യം വളരെ വ്യക്തമായി ഒന്നുകൂടി ആവർത്തിക്കുന്നു. തുടങ്ങിയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്താമോ? വദ്ദ് സുവാഹ് തുടങ്ങിയ ബിംബങ്ങളെ ദൈവങ്ങളാക്കി അവരോട് പ്രാർത്ഥിച്ച ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലുള്ള ആയത്ത്, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഹ് ഇതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എഴുതിയ പരിഭാഷ നോക്കിയിട്ടാണ് ഞാൻ അർത്ഥം പറയുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കരുത്. അപ്പൊ ദൈവങ്ങൾ എന്ന നിലക്കാണ് ഇവരോട് ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്നത്, അവരോട് സഹായം ചോദിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ഒരു ആളുകളെ കുറിച്ചും ഇവരൊക്കെ അവർ ആരാധിച്ചിരുന്നത് പല പിന്നെ പക്ഷികളുടെ രൂപമുണ്ടാക്കി, അല്ലെങ്കിൽ അതുപോലെ മൃഗങ്ങളുടെ രൂപമുണ്ടാക്കി, പല രൂപത്തിലും ഉള്ള ബിംബങ്ങൾ ഉണ്ടാക്കി അവർക്ക് ഈ പേര് വെച്ചുകൊണ്ട് അവരെ ആരാധിക്കുകയായിരുന്നു ആ സമൂഹം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിംബങ്ങളെ അല്ലെങ്കിൽ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിഷയമല്ല. സുന്നികൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. ഇലാഹ് എന്ന നിലക്ക് അങ്ങനെ ബിംബങ്ങളോടോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ദൈവങ്ങളോടോ സുന്നികൾ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ വിഷയം അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത്, അതുകൊണ്ട് അവർ സഹായിക്കും എന്ന ആ വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കുകയാണ്. വദ്ദ് സുവാ യഹൂദ് യൗക്ക് തുടങ്ങിയ സ്വാലിഹീങ്ങളെ കുറിച്ച് നമുക്കാർക്കും അറിയില്ല. അങ്ങനെ അവർ സ്വാലിഹീങ്ങളാണെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. അവരെ കുറിച്ച് പറഞ്ഞത് അവരുടെ കൂട്ടത്തിലുള്ള സ്വാലിഹീങ്ങൾ, അവരുടെ കൂട്ടത്തിലുള്ള നല്ല ആളുകൾ എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ടോ മാത്രവുമല്ല, അവരെ അവരുടെ രൂപത്തിൽ, അല്ലെങ്കിൽ അവരെ കഴുകന്റെ രൂപത്തിൽ, അതേപോലെ സിംഹത്തിന്റെ രൂപത്തിൽ, അങ്ങനെ പല രൂപങ്ങളിലും അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി ആ ബിംബങ്ങളുടെ പേരായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബിംബങ്ങളെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള ആരാവട്ടെ, ബിംബങ്ങൾ മാത്രമാണെന്നില്ല, ഇനി സ്വാലിഹീങ്ങളായാലും അവർ ആരാധിച്ചു കഴിഞ്ഞാൽ അവരെ ദൈവങ്ങളാക്കി കഴിഞ്ഞാൽ അവരോട് സഹായം ചോദിക്കാമെന്നോ അവരോട് പ്രാർത്ഥിക്കാമെന്നോ സുന്നികൾക്ക് ഒരിക്കലും വാദമില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ശിർക്കാണ് എന്നാണ് ഞങ്ങളുടെയും വാദം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചോദിക്കരുത്, മറിച്ച് സ്വാലിഹീങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലിനോട്, അതുപോലുള്ള അമ്പിയാക്കളോട്, സ്വാലിഹീങ്ങളോട് ഇസ്തിയാസ ചെയ്യുന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയാം. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ മനുഷ്യ കഴിയുന്ന അതീതമായ ഒരുപാട്
ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചായി. സഹീൽ ബുഖാരിയിലും അതുപോലെ സഹീൽ മുസ്ലിമിലും നമുക്ക് ഒരുപാട് ഉദ്ധരിക്കാൻ കഴിയും. അത് വിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് ആയത്തുകൾ തെളിവായിട്ട് പറയാൻ കഴിയും. നമുക്കറിയാം ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൽ മായിദയിലെ ആ ആയത്ത് അല്ലാഹു നിങ്ങളുടെ സഹായികളാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹായിയാണ്, സ്വാലിഹീങ്ങൾ നിങ്ങളുടെ സഹായിയാണ് എന്ന് ഖുർആൻ പറഞ്ഞതിന് തെളിവുമാണ്. ശരി, അപ്പൊ മറുപടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതിനിടയ്ക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ ആദ്യമായി പറയാൻ പോണത്. ഒന്നാമത്തത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലും ചോദ്യം ചോദിക്കാന്നുള്ളത് നമ്മളെ ബാധ്യതയല്ല. അങ്ങനെ മധ്യസ്ഥ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഇല്ല അവരിഷ്ടപ്പെടുന്ന അനുസരിച്ച് ചോദിക്കണമെന്ന് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചോദിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. എങ്ങനെയായിരിക്കണം എന്ന അവകാശം അവിടെ നിങ്ങോട്ട് പറയാൻ പാടില്ല. രണ്ടാമത്തത് ഇടക്കത്ത് പറഞ്ഞു, അവർ സ്വാലിഹീങ്ങളാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ബുഖാരിയിലെ മുന്നിൽ എടുത്തു നോക്ക്, ഇമാം ബുഖാരി 4539 ഹദീസ് എടുത്തു നോക്ക്. ഇമാം ബുഖാരി തന്നെ പറയുന്നു, ഇബ്നു അബ്ബാസ് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ റഈസുൽ മുഫസ്സിരീൻ എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിശദീകരിച്ചു. എന്നിട്ട് നിങ്ങൾ അടക്കുന്ന കട്ടുപോയ വാക്കുണ്ടല്ലോ, അതങ്ങ് അടുത്ത് പറഞ്ഞു, അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകളുടെ നാമങ്ങളാണ് വദ്ദ്, സുവാഇ, യഗൂസ്, യഊഖ്, നസ്ർ എന്ന അഞ്ച് ആളുകളും. എന്നിട്ടോ നിങ്ങൾ കേട്ടോളൂ, അത് പറഞ്ഞു നിർത്തിയില്ലല്ലോ ഇമാം ബുഖാരി. ഫലമ്മാ ഹലകു ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം അൻ ഇൻസിബു ഇലാ മജാലിസിഹിം അല്ലതീ കാനു യജ്ലിസൂന അൻസാബൻ വസമ്മൂഹാ ബിഅസ്മാഇഹിം ഫഫഅലു ഫലം തുഉബദ് ഹത്താ ഇദാ ഹല ാണ് അതെ, ആ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ പിശാജ് ആ ജനതയിലേക്ക് വന്നിട്ട് അവരിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ മണ്ഡപങ്ങൾ ഉണ്ടാക്കണമെന്നും നാട്ടക്കുറികൾ ഉണ്ടാക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. ആ കാലഘട്ടത്തിൽ അവർ ആരാധിച്ചിരുന്നില്ല, പിന്നീട് ആ വിവരം ഉയർത്തപ്പെട്ടപ്പോൾ ആരാധിക്കപ്പെട്ടു എന്നാണ് ഇമാം ബുഖാരി പറഞ്ഞതല്ലേ. നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, ആദ്യത്തെ ചോദ്യമാണെങ്കിൽ വദ് സുവാൾ സാലിഹാവണോ ഏതെങ്കിലും കൗമിലെ സാലിഹാണോ അല്ലേ എന്നതല്ല നമ്മുടെ പ്രശ്നം. സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിംബം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബിംബം ഉണ്ടാക്കി ആരാധിക്കുന്നു എങ്കിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകനായി അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് സഹായം ചോദിക്കുന്നതിന് ഒരു വിരോധവുമില്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിനെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ബിംബമാക്കി ആരാധിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനാണ്, അതുകൊണ്ട് തന്നെ പ്രവാചകൻ എന്ന നിലയ്ക്ക്, നബി എന്ന നിലയ്ക്ക് നമുക്ക് ഈസാ നബിയെ ബഹുമാനിക്കണം, ഈസാ നബിയോട് സഹായം ചോദിക്കാൻ വിരോധമില്ല. അതുപോലെ തന്നെ കന്യാ മറിയമിനെ ദൈവമാക്കുന്നവരുണ്ടെങ്കിൽ, മറിയം ബീബി അലൈഹിസ്സലാമിനെ ദൈവമാക്കുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യുന്ന തെറ്റ്, മറ്റാരെങ്കിലും നമ്മുടെ നേതാക്കളെയോ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളാണ് എന്ന് അറിയപ്പെട്ട ആളുകളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി അപമാനിക്കുന്നെങ്കിൽ അതിന് മുസ്ലിം സമുദായം അതിന് ഉത്തരവാദിയല്ല. ഏത് സ്വാലിഹാണെങ്കിലും ശരി, സ്വാലിഹാണെങ്കിൽ വലിയാണെങ്കിൽ വലിയ എന്ന നിലയ്ക്ക് സഹായം ചോദിക്കാമെന്ന് തന്നെയാകുന്നു സുന്നികളുടെ വിശ്വാസം. അതിന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഫതാവ നോക്കിയാൽ കാണാം, മഹാന്മാരായ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ജീവിതകാലത്തും മരണശേഷവും സഹായം ചോദിക്കാം, അത് അനുവദനീയമാകുന്നു. കാരണം അവർക്കുള്ള മുഅ്ജിസത്തും കറാമത്തും മരണാനന്തരവും ഉണ്ടാകുന്നതാണ് എന്ന് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സുന്നികളെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞുപോയ മഹാന്മാർ അവരെ ആരെങ്കിലും ആരാധിക്കുന്നോ അതല്ല, നാം ആരാധിക്കരുത്, നാം ഇലാഹാക്കരുത്, നാം അവരെ സ്വാലിഹാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ പ്രവാചകനാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിക്കാം. അതിനാണ് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞത്. ഇമാം റൽമി പറഞ്ഞിട്ടുണ്ട്, സഹാബാക്കളുടെ ഒരുപാട് ആ പ്രവർത്തനങ്ങൾ
തങ്ങളുടെ വഫാത്തിന്റെ ശേഷം തന്നെ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് സഹായം ആവശ്യപ്പെട്ടതും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വദ്യസുവായി പോലെയുള്ള അവർ സാലിഹാവട്ടെ ആവാതിരിക്കട്ടെ, സാലിഹാണ് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹി എന്ന നിലക്ക് സഹായം ചോദ്യം, അതിന് വിരോധമില്ല. നാം ഒരു ഒരാളെ സ്വാലിഹിയാക്കി ഒരാളെ മറ്റാരെങ്കിലും ബിംബമാക്കുകയോ ആരാധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയില്ല. മറ്റാരെങ്കിലും ഒരാളെ അപമാനിക്കുന്നെങ്കിൽ നാം അതിനെ, ഉദാഹരണം ഈസാ നബി അലൈഹി സ്വലാമിനെ ഇല്ലാത്ത വിശ്വാസങ്ങൾ ക്രിസ്ത്യാനികൾ വെച്ച് പുലർത്തുന്നു എന്നതുകൊണ്ട് ഈസാ നബിയെ നമുക്ക് തള്ളാൻ പറ്റുമോ? അള്ളാഹിന്റെ പ്രവാചകനാണ്, നമ്മൾ അംഗീകരിക്കണം. നേരെ മറിച്ച് ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന വിശ്വാസം അത് തെറ്റുമാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്, ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ വദ്ദു സുവായി യഗൂസി യഅൂഖ് നസ്ർ എന്നത് ആദ്യത്തെ ഉത്തരത്തിൽ അവര് സാലിഹ ചോദിക്കൂ ചോദിക്കില്ല, ഇപ്പോഴത്തെ ഉത്തരത്തിൽ സാലിഹാണ് ഉറപ്പായാൽ ചോദിക്കും. എന്നാൽ എന്റെ അടുത്തൊരു ചോദ്യം കൂടുന്ന അക്കൂട്ടത്തിൽ രണ്ടാമത്തെ ചോദ്യം അപ്പൊ ഞാൻ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഈ പറയപ്പെട്ട അഞ്ചു മഹത്തുക്കൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് എടുത്ത് പുറത്തു കളഞ്ഞല്ലേ ഉള്ളൂ, ആ അഞ്ചു മഹത്തുക്കളായിരുന്നല്ലോ സ്വാലിഹീങ്ങളായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ അഞ്ചു മഹത്തുക്കളോട് സഹായം തേടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ നിങ്ങൾ ഉത്തരത്തിനാണ് ചോദിച്ചത്, നിങ്ങൾ ഉത്തരം എന്താണ്? എന്നത് അത് സ്വാലിഹീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്, ആ സ്വാലിഹീങ്ങളാണ് എന്ന് നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് അവരോട് ചോദിക്കുകയും ചെയ്യാം എന്ന് നിങ്ങൾ സമ്മതിച്ചു. അതിനിടക്ക് നിങ്ങൾ പറഞ്ഞു ബിംബങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് അവർ സ്വാലിഹല്ലാതായതെന്ന്. അപ്പൊ എന്റെ ഒരു മൂന്നാമത്തെ ചോദ്യം കൂടെ അക്കൂട്ടത്തിൽ പിടിച്ചോളൂ. മൂന്നാമത്തെ ചോദ്യം, ബിംബം ഉണ്ടാക്കിയത് കൊണ്ട് സ്വാലിഹല്ലാതെ ആകുമോ? എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസ്ഥ നിങ്ങളുടെ വിശ്വാസത്തിൽ എന്താണ്? അപ്പൊ എന്റെ മൂന്ന് ചോദ്യം ശരിക്കും ചോദിച്ചു കേട്ടോളൂ. ഒന്ന്, വദ്ദ സുവാഇ യഗൂസി യഅൂഖ് നസ്ർ എന്ന മഹത്തുക്കളോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. അത് നിങ്ങൾ ആദ്യം ഇല്ല എന്ന് പറഞ്ഞു, സാലിഹല്ല എന്ന് പറഞ്ഞു, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത്തെ ഉത്തരം പറഞ്ഞ ആള് പറഞ്ഞു സാലിഹാണ് എന്ന് പറഞ്ഞു, സാലിഹാണ് ഉറപ്പായാൽ തേടാമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം ഞാൻ ആവർത്തിച്ചു, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സഹായം തേടാൻ കൽപ്പിച്ചോ? സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? മൂന്നാമത്തത്, ബിംബമുണ്ടാക്കിയത് കൊണ്ടാണ് സ്വലാഹിയത്ത് നഷ്ടപ്പെടുന്നതെങ്കിൽ എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബിംബം കൈബാലയത്തിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് അറിയിക്കേണ്ടതുണ്ട്. ആദ്യമായി ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു, സ്വാലിഹ അവർ സ്വാലിഹിങ്ങളെ ബിംബം ഉണ്ടാക്കിയത് കൊണ്ട് അവർ സ്വാലിഹിങ്ങളാതാ അല്ലാതായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് പരിശോധിച്ചിട്ട് ബിംബിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ബിംബം ഉണ്ടാക്കിയത് കൊണ്ട് ഇബ്രാഹിം നബി സാരി അല്ലാതായി എന്നല്ല ഞാൻ പറയുന്നത്. ആരെങ്കിലും ബിംബമുണ്ടാക്കി അവർ അവരെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഈസാ നബിയുടെ ബിംബം ഉണ്ടാക്കി ക്രിസ്ത്യാനികൾ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈസാ നബിയുടെ സ്ഥാനം നഷ്ടപ്പെടില്ല, അവർ നമുക്ക് നബിയാണ്, അവരെ ബഹുമാനിക്കണമെന്നാണ്. അല്ലാതെ ഒരു സ്വാലിഹിന്റെ ബിംബം മറ്റൊരു കൂട്ടർ ഉണ്ടാക്കിയ കാരണത്താൽ അദ്ദേഹം സ്വാലിഹല്ലാതായി എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി മറുപടി പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞത് സ്വാലിഹിങ്ങൾ, ആ സ്വാലിഹിങ്ങളെ ആരെങ്കിലും അവരുടെ ബിംബം ഉണ്ടാക്കി എന്നത് കൊണ്ട് അവരുടെ സ്വലാഹിയത്ത് നഷ്ടപ്പെടൂല, നബി നബിയായി നിൽക്കും, സ്വാലി സ്വാലിഹായി നിൽക്കും. അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കാം, ഇവിടെ വദ്ദു സുവാല പ്രശ്നം, വദ്ദു സുവായാലും ആരായാലും ശരി, സ്വാലിഹായോ? സ്വാലിഹാണെങ്കിൽ അവരോട് ചോദിക്കാം, വലിയാണെങ്കിൽ ചോദിക്കാം, അതാണ് നമ്മുടെ പ്രശ്നം. വദ്ദു സുവായി ഉണ്ടായിട്ട് അതുകൊണ്ട് അവിടെ എന്തുകൊണ്ട് നബി ചോദിച്ചില്ല എന്നതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കൂടി സ്വാലിഹീങ്ങളോട് സഹായം ചോദിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? ഇപ്പൊ നബി തങ്ങൾ ഒരു സാലിനോട്, നബി തങ്ങൾ ചോദിച്ച സ്വാലിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അങ്ങനെയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായം ചോദിച്ച സ്വാലിഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഖുർആൻ പറയൂല. ഖുർആൻ മൊത്തത്തിൽ പറയും സ്വാലിഹിങ്ങളോട്, അല്ലാഹുവിന്റെ വലിയായ വല്ലദീന ആമനു, വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത ഹും റാകിഊൻ,
വിശ്വസിക്കുകയും നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ അവർ നിങ്ങളെ സഹായികളാകുന്നു. ഖുർആൻ പറയുന്നു അവർ നിങ്ങളെ സഹായികളാണ് മുഅ്മിനീങ്ങൾ. സത്യവിശ്വാസികൾ നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? ഖുർആൻ പറഞ്ഞിട്ടില്ല അങ്ങനെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികൾ സഹായികളാണ് എന്ന് അല്ലാഹ് നിശ്ചയിച്ചു തന്ന സഹായികൾ. ആ സഹായികളോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ അല്ലാഹ്വിന്റെ നിശ്ചയം അംഗീകരിക്കലാണ്. അല്ലാതെ അവിടെ വദ്യസുവായി ഓരോരുത്തരോടും അവിടെ ഇന്നാളോട് ചോദിച്ചിട്ടുണ്ടോ ഇന്നാളോട് ചോദിച്ചിട്ടുണ്ടോ, ആ വ്യക്തിയല്ല പ്രശ്നം, ആ വ്യക്തി സ്വാലിഹാണോ അല്ലേ. സ്വാലിഹി എന്ന ആ വകുപ്പിൽ ആരൊക്കെ പെടുമോ അവരോടൊക്കെ ചോദിക്കാം. വദ്ദാ വകുപ്പിലാണെങ്കിൽ ചോദിക്കാം, സുവായ വകുപ്പിലാണെങ്കിൽ ചോദിക്കാം, ആ വകുപ്പിൽ ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ ചോദിക്കാം. ഇതാ നിങ്ങളെ വാദം. ഒരാൾ ഒരു സ്വാലിന്റെ ബിംബം ഒരു കൂട്ടർ ഉണ്ടാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വലാഹിയത്ത് ഞാൻ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു എന്നത് എന്റെ പേരിലുള്ള ഒരു പച്ച കള്ളം പറഞ്ഞതാണ്. ഒന്നുകൂടി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങളുടെ വിശ്വാസം സ്വാലിഹീങ്ങൾ അവർ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളാണ്, അവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് എന്ന വിശ്വാസത്തോടെ അള്ളാഹു നൽകുന്ന ആ മുഈജിസത്തി കറാമത്ത് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കാം. അത് സഹായം ചോദിക്കൽ ജായിസാണ് എന്ന് ഇമാം റംലി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ഒരക്ഷരം മൗലവി സാഹിബ് ഒന്നും പറഞ്ഞില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ ഒരാളെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ചെയ്ത് സുലൈമാനെ വിജയെന്ന് പറഞ്ഞിരുന്നു. ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ശ്രീയാം എന്ന ഒരു ധ്വനി ആ കൂട്ടത്തിലുണ്ടെന്ന് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തും. അല്ല ചോദ്യം തന്നല്ല നമ്പർ രണ്ട് ചോദ്യം കൂടി ബാക്കി. അതെ അതെ, ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത് കൃത്യമുത്തം ഞാൻ എന്റെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഈ വിഷയം ചോദിച്ചതിന് ശേഷം ആദ്യം പറഞ്ഞത് സ്വാലിഹല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അവരൊക്കെ ബിംബങ്ങളാണ് എന്ന് പറഞ്ഞു, ബിംബങ്ങളാണ് എന്ന് പറഞ്ഞു, സ്വാലിഹല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആള് പറഞ്ഞു അത് സ്വാലിഹാണെങ്കിലും അത് സ്വാലിഹാണെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അത് രണ്ടും കൂടെ കൂട്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് രണ്ടാൾ ഉത്തരം പറയാൻ നിൽക്കുന്നത്? ഒരാൾ ഉത്തരം പറഞ്ഞാൽ ഒരാൾക്ക് മറുപടി പറയും, രണ്ടു കൂടി പറഞ്ഞ് രണ്ടാളെ കൂട്ടിട്ട് മറുപടി പറയാൻ, രണ്ടാളും കൂടി പറഞ്ഞ് രണ്ടാളും കൂട്ടിട്ട് മറുപടി പറയാം, ഒരാൾക്ക് മാത്രമായിരിക്കൂല. അതുകൊണ്ട് രണ്ട് സൈസ് മറുപടി പറഞ്ഞത് കൊണ്ടാണ്, രണ്ടു പേര് രണ്ട് സൈസ് മറുപടി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഒരാള് ബിംബമാണെന്ന് പറഞ്ഞു, ഒരാള് പറഞ്ഞു നല്ല പിന്നെ അത് സ്വാലിഹായിരിക്കാം, ആണെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണ് എന്റെ ചോദ്യം ഞാൻ അങ്ങനെ ചോദിച്ചത്. ആരും പറഞ്ഞു കേട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ വലിയക്കുമുള്ള അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാലോ, ഇന്നമാ വലിയക്കുമുള്ള നിങ്ങൾ പറഞ്ഞു പോവണ്ട. ഇനി എന്റെ അടുത്ത ചോദ്യം കൂടി ഉണ്ട്, അതുകൂടി കേട്ടോളൂ നിങ്ങൾ. ഞാനിപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നമ്മളോട് പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 17 പ്രാവശ്യം നിർബന്ധമായും നമ്മളോട് പ്രാർത്ഥിക്കുവാൻ സഹായം തേടുവാൻ പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചു ഹിദന സിറാത്തുൽ മുസ്തഖീം. ഈ പ്രാർത്ഥന ഈ സഹായത്തോട്ടും അല്ലാഹു അല്ലാത്തവരോട് പറ്റുമോ? ശരിക്കും അല്ലാഹു അല്ലാത്ത മഹത്തുക്കളോട് പറ്റുമോ എന്നാണ് എന്റെ അടുത്ത ചോദ്യം. ഇപ്പൊ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. ഒന്നും കൂടി വേണം റിവൈൻഡ് ചെയ്യാൻ, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ റിവൈൻഡ് ചെയ്യുന്നില്ല. എന്റെ ഈ ചോദ്യം അടുത്ത ലാസ്റ്റത്തെ ചോദ്യം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് അല്ലാഹു അല്ലാത്ത മഹത്തുക്കളോട് പറ്റുമോ എന്നതാണ് എന്റെ അവസാനത്തെ ചോദ്യം. അതുകൊണ്ട് എല്ലാവരും മറുപടി പറയണം, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കറി കളിച്ച് കളിക്കരുത്, ഉത്തരം കൃത്യമായി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് ചോദിച്ചത്, അതുപോലെ സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു, മറുപടി കിട്ടിയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ നേർമാർഗത്തിലാക്കാൻ ഇത് അല്ലാഹു അല്ലാത്തവരോട് പറയാമോ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം, എന്നെ അങ്ങ് നേർമാരാക്കണമേ. കാണാം, എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിനോട് പറയുമ്പോൾ ആ അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു ആ ഉത്തരമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുക, റസൂലുള്ളാഹി തങ്ങളോട് അങ്ങ് എന്നെ നേർമാർഗത്തിലാക്കണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം എനിക്ക് പഠിപ്പിച്ചു തരണം, ഷഹാദത്ത് എന്താന്ന് പഠിപ്പിച്ചു തരണം, പരലോക വിശ്വാസം പഠിപ്പിച്ചു തരണം. ഈ അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ നേർമാർഗത്തിലാക്കണമേ എന്ന് പറയാം. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ തർക്കമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം, എന്നെ അങ്ങ് നേർമാർഗത്തിലാക്കണമേ. വൈന്നക തഹ്ദി അലാ സിറാത്തിൻ ഇലാ ഇലാ സിറാത്തിൽ മുസ്തഖീം. ആയത്ത് നോക്കിയാൽ കാണാം.
അപ്പൊ ഇതിന്റെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുള്ളൂ. ശരി, അപ്പൊ ഇഹ്ദിനെ സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് ചോദിക്കാം, അത് ചോദിക്കാം. അപ്പോൾ അർത്ഥം മാറുമെന്ന്, അർത്ഥം മാറി. ഞങ്ങളെ ചോദ്യം എന്താ? ചോദ്യം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ചോദിക്കുന്നത് ഇഹ്ദിനെ സിറാത്തൽ മുസ്തഖീം. ആ ചോദ്യം, ആ ചോദ്യം ോട് പറഞ്ഞു. അപ്പോൾ എന്റെ അർത്ഥം എന്താ? ഈസാലുൽ മത്ലൂബ് അല്ല ഇറാഅത്തു തരീഖ് ആണ്, എന്റെ ചോദ്യം അതല്ല. ഈസാലുൽ മത്ലൂബ് ആണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഖുർആനിൽ ഫാത്തിഹയിൽ 17 പ്രാവശ്യം നിർബന്ധമായും അല്ലാഹുവിനോട് ചോദിക്കാൻ കൽപ്പിച്ച ചോദ്യം. അത് മഹത്തുക്കളോട് പറ്റുമോ? അത് അല്ലാഹു അല്ലാത്തവരോട് പറ്റുമോ? നിങ്ങൾ അവിടെ ഉരുണ്ട് കളിച്ചു, പറ്റും. അതേ നിലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമെന്ന നിലക്ക്, ദീൻ കാര്യങ്ങൾ മനസ്സിലാക്കി തരുമെന്ന നിലക്ക് അല്ല എന്റെ ചോദ്യം അതല്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് അല്ലാഹുവിനോട് ചോദിക്കുന്നത് പോലെ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അച്ചോദ്യമാണ്, അച്ചോദ്യമാണ്. ഇറാഅത്തു തരീഖല്ല, ശരിക്കും കേട്ടോ, ഇറാഅത്തു തരീഖല്ല, ഈസാലുൽ മത്ലൂബാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്നെ നേർമാർഗ്ഗത്തിലാക്കണേ എന്ന് പറഞ്ഞാൽ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന അർത്ഥത്തിനല്ല. അപ്പൊ ഇന്നക്കല തഹ്ദീ എന്ന് പറഞ്ഞു, ഇന്നക്കല്ലാ തഹ്ദീ മൻ ഹബബത്ത എന്ന് പറഞ്ഞത് രണ്ടും രണ്ടാണല്ലോ. അപ്പൊ ആ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കാമോ എന്നാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മാത്രമല്ല, ഒരു കാര്യവും ചോദിക്കാൻ പാടില്ല എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ, കാരണം അള്ളാഹു തആല സ്വയംഭൂവാൻ, സ്വയം കഴിവുള്ളവനാണ്, ഇലാഹാണ്, സ്വയം കഴിവുള്ളവൻ എന്ന നിലക്ക്, സ്വയം സഹായിക്കാൻ കഴിവുള്ളവൻ എന്ന നിലക്ക് അള്ളാഹിനോട് മാത്രമല്ലാതെ ലോകത്ത് ഒരു കാര്യവും ഒരാളോട് ചോദിക്കാൻ പാടില്ല അല്ലെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. വെറും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മാത്രമല്ല, ഏത് ഭൗതിക വിഷയമാണെങ്കിലും അഭൗതിക വിഷയമാണെങ്കിലും ആ കാര്യകാരണ ബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും അതീതമാണെങ്കിലും അള്ളാഹിനോട് ചോദിക്കുന്നത് അവൻ സ്വന്തം കൈവുള്ളവനാണെന്ന വിശ്വാസത്തോടെയാണ്, അവൻ ഇലാഹാണ് വിശ്വാസത്തോടെയാണ്. ആ വിശ്വാസത്തോട് കൂടി ഒരു കാര്യം പോലും ഒരു കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാതെ ഏത് കാലത്തും ഏത് സന്ദർഭത്തിലും പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്ന കാര്യം ഓർമ്മപ്പെടുത്തണം. ഇതുവരെ തന്നെ ആളുകളോട് ചോദിക്കുന്നതിനനുസരിച്ച് മാറും. നമുക്കറിയാം, ഒരു ഹോട്ടലിൽ നമ്മൾ കയറിയിട്ട് ഒരു ചായ വേണമെന്ന് കേശരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ കേശർ ചെന്നിട്ട് ചായ പാരനോട് വീരം പറയാൻ വേണ്ടിയിട്ടാ ഓനല്ല ചായ തരാറ്. നേരം നമ്മളൊരു വണ്ടിയിൽ പോകുന്ന സന്ദർഭത്തിൽ ഡ്രൈവറോട് നമ്മൾ പറഞ്ഞു, സുഹൃത്ത് ഒരു ചായ വേണം. ഒരു ചായ വേണമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചായ ഉള്ള ഒരു ഹോട്ടലിനരികത്ത് നിർത്തുമെന്നാ അതിന്റെ അർത്ഥം, ഓനോട് ചായ തരാനല്ല. ഇതുപോലെ ഓരോ വിഷയങ്ങളും സന്ദർഭത്തിനനുസരിച്ച് ആൾക്കനുസരിച്ച് അവസരത്തിനനുസരിച്ച് മാറുമെന്ന് സാധാരണ നമ്മുടെ ജീവിതത്തിൽ പോലും ഉണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരോട് ചോദിക്കുമ്പോഴും ഒരേ അർത്ഥത്തിലല്ല. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നേരിട്ട് അവന്റെ സഹായം, അവന്റെ ഔലിയാക്കന്മാരോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്ന് കിട്ടിയ സഹായം. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാം അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു സിഫത്ത് പറഞ്ഞിട്ടുണ്ട്, റഹീം അത് അല്ലാഹുവിന്റെ സിഫത്താണ്. അതേ സിഫത്ത് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്, റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? അല്ലാഹു തആല കരുണ ചെയ്യുന്നത് അത് മറ്റെവിടുന്നെങ്കിലും അതിനുള്ള പെറു കിട്ടിയിട്ടല്ല, അത് നേരിട്ട് ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ റഹീമായതോ അല്ലാഹുവിന്റെ വക്കന്ന് കിട്ടിയ കൈവ് കൊണ്ടാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ആള് മാറുമ്പോൾ അർത്ഥം മാറും, സംഗതി മാറും എന്നതിന് സാധാരണ സംഭവങ്ങൾ പോലും തെളിവാണ് എന്ന വസ്തുത എന്റെ മുജാഹിദ് സുഹൃത്ത് മനസ്സിലാക്കാതെ പോയതിൽ നാം ദുഃഖിക്കുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും നല്ലത് മാത്രം ചിന്തിക്കാനും പറയാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാം ബ്രംലിയെ സംബന്ധിച്ച് ജായിസാണെന്ന് പറഞ്ഞതിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല എന്ന വസ്തുത കൂടി ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരായ ഔലിയാക്കൻ അമ്പിയാക്കന്മാർ മരണാനന്തരം സഹായിക്കാൻ കഴിവുണ്ടെന്നും ആ കഴിവ് കൊണ്ട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്നും മഹാനായ ഇമാം ഷാഹുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി അലൈ തന്റെ ഫതാവയിൽ പറഞ്ഞു എന്നതിന് ഒരു വാക്കാ പോലും അതിനെതിരെ മിണ്ടാൻ മൗലവി സാഹിബിന് സാധിച്ചിട്ടില്ല എന്ന വസ്തുത കൂടി പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞത് മുഴുവനും സ്വന്തം അഭിപ്രായമല്ലാതെ ഗ്രന്ഥങ്ങൾ ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല എന്ന വസ്തുത കൂടി മനസ്സിലാക്കാം. ചോദ്യോത്തര സെക്ഷൻ ഇത്ര ഭംഗിയായി നിർവഹിക്കാൻ
നടത്താൻ സഹകരിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഇനി സദസ്സിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സദസ്സിൽ നിന്നുള്ള ചോദ്യം ആദ്യത്തേത് സുന്നി വിഭാഗത്തോടാണ്. ഇത് ചോദിച്ചത് മുത്തലിബ് സാഹിബാണ്. സദസ്സിൽ നിന്നൊരു ചോദ്യമുണ്ട്, മുത്തലിബ് എന്നാണ് ചോദിച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോടല്ലാതെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഖുർആനിൽ ഉദാഹരണം കാണിക്കാമോ? ഖുർആനിൽ അള്ളാഹുവിനോട് അല്ലാതെ പ്രാർത്ഥിക്കാനുള്ള ഇതിനുള്ള ഉദാഹരണം ഉണ്ടോ എന്നാണ് ചോദ്യം. ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അള്ളാഹുവിനോട്. അള്ളാഹു നമ്മുടെ ഖാലിഖാണ്, ഇലാഹാണ് എന്ന നിലക്ക്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന നിലക്ക് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനിലും ഹദീസിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇലാഹ് എന്ന നിലക്ക്, ആരാധ്യൻ എന്ന നിലക്ക് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ആരാധ്യനാണെന്നും അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നും പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ ഒരിക്കലും അള്ളാഹുവല്ലാത്ത ഇലാഹുകളോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഒരു നിർദ്ദേശം ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാവുകയുമില്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോടല്ലാതെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഖുർആനിൽ ഉദാഹരണം കാണിക്കാമോ? ആ ഖുർആനിൽ ഒരിക്കലും അള്ളാഹുവല്ലാത്ത ഇലാഹുകളോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഒരു നിർദ്ദേശം ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാവുകയുമില്ല. അതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനോട് ഇലാഹ് എന്ന നിലക്ക് അള്ളാഹുവിനോട് മാത്രമേ നാം പ്രാർത്ഥിക്കാവൂ, സഹായം ചോദിക്കാവൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, റസൂൽ നിങ്ങളുടെ സഹായിയാണ്, വിശ്വാസികൾ, സത്യവിശ്വാസികൾ, സ്വാലിഹികൾ നിങ്ങളുടെ സഹായികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഹുവ മൗലാഹു വജിബ്രീലു വസ്വാലിഹുൽ മുഅ്മിനീൻ. അല്ലാഹു നിങ്ങളുടെ സഹായിയാണ്, ജിബ്രീൽ നിങ്ങളുടെ സഹായിയാണ്, മുഅ്മിനീങ്ങൾ, സ്വാലിഹികളായ വിശ്വാസികൾ നിങ്ങളുടെ സഹായികളാണ് എന്ന് ആ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ കാര്യം, അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാലിഹികളോട്, അമ്പിയാക്കളോട് നാം സഹായം ചോദിക്കുന്നു. അതിനെ പ്രാർത്ഥന എന്ന്, ഇലാഹ് എന്ന നിലക്കുള്ള പ്രാർത്ഥന എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആ ചോദ്യകർത്താവിനോട് വളരെ വിനയപ്രസരം അപേക്ഷിക്കാനുള്ളത്. അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുന്ന രീതിയിൽ, ആ രൂപത്തിൽ, ആ വിശ്വാസത്തോടുകൂടി, ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടുകൂടി മറ്റാരോടും ചോദിക്കാനോ പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ ഒന്നും പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രാർത്ഥന ഒരിക്കലും ഖുർആനിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഉദ്ധരിക്കാനും കഴിയില്ല.